അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൽ ഏറ്റവും കൂടുതലായിട്ട് വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഭാര്യയുടെ ഭർത്താവിൻ്റെ അവിഹിതം, ഭർത്താവ് മറ്റൊരു സ്ത്രീയിലേക്ക് പോകുന്ന വിഷയം. അതൊക്കെ ഒരിക്കലും ഒരു സ്ത്രീക്കും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ മറ്റ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ അടുത്ത് ഞാനൊരു വീട്ടിലേക്ക് പോവുകയുണ്ടായി. പെരുന്നാളിൻ്റെ ദിവസത്തിൽ എനിക്കറിയാവുന്ന ഒരു, എന്നാൽ ഫാമിലി അല്ല, അല്ലാത്തൊരു വീട്ടിലേക്ക് ഞാൻ പോവുകയുണ്ടായി. അതായത് ഒരു സന്ദർശനത്തിനായിട്ട് പോയതാണ്. അങ്ങനെ പോയി അവിടെ ഇരുന്നു. പെരുന്നാളിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതായ ഭക്ഷണങ്ങളും മറ്റുമൊക്കെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവച്ചു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. കുടിക്കാനുള്ളതൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ വീട്ടിലെ ഗൃഹനാഥൻ, ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും മൂന്ന് കുട്ടികളുമാണ്, ആ വീട്ടിലെ ഗൃഹനാഥൻ എന്നോടിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ, കുശലങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ആ വീട്ടിലെ ആ ഭർത്താവിൻ്റെ ഭാര്യ ഒരു മറയുടെ പിറകിലിരുന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട്. ഉസ്താദ് സുഖമാണോ, എങ്ങനെയുണ്ട്, ഉമ്മാക്കുപ്പാക്കൽ എങ്ങനെയുണ്ട് എന്ന രീതിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ ഭാര്യ ഭർത്താവിനോട് അതിനിടയിൽ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഒരു എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയ ഒരു ഫോൺ കോളിൻ്റെ വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതോ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂടുന്ന വിഷയം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ വിഷയമാണ്. അത് ആ വിളിച്ച് പറയുന്ന ആൾക്ക് തെറ്റിപ്പോയതാണ്. എന്നാൽ ഈ വിഷയം ഭർത്താവിനോട് പറഞ്ഞ ഉടനെ ഭർത്താവ് പറയുകയാണ്, നീ എന്ത് പൊട്ടത്തരടി പറയുന്നത്, നീ എന്ത് മണ്ടത്തരടി പറയുന്നത്, എനിക്ക് ബുദ്ധിയില്ലേ എന്ന രീതിയിലൊക്കെ ഭാര്യ പറഞ്ഞ കാര്യത്തിനെ തിരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. ഭാര്യയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്, ഭാര്യയുടെ ഭാഗത്തുനിന്നുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൊന്നുമല്ല. മറിച്ച് ആരാണോ ഫോൺ വിളിച്ചത് അയാളുടെ ഭാഗത്തുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ഒരു സ്ഥലത്തിൻ്റെ അപ്പുറപ്പുറമുള്ള വ്യത്യാസം, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ വിഷയത്തിൽ ഈ ഭർത്താവ് ആ സമയത്ത് പറഞ്ഞ കാര്യം അതെന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചു പോയി. കാരണം ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആളാവാൻ നോക്കിയതാണ്. നീ എന്ത് പൊട്ടത്തരം പറയുന്നത്, ഇങ്ങനെ പൊട്ടത്തരം പറയല്ല, മണ്ടത്തരം പറയല്ല എന്ന രീതിയിലൊക്കെ, എന്തോ പറയാം ഭാര്യയുടെ തെറ്റാണെന്ന രീതിയിലൊക്കെ. ഞാൻ ആ വീട്ടിലേക്ക് പൊതുവെ പോയ ഒരാളല്ല, മറിച്ച് പെരുന്നാളായതുകൊണ്ട് മാത്രമായിട്ട് പോയതാണ്. ചെന്നിട്ട് പോലും എൻ്റെ മുമ്പിൽ വെച്ച് ആ ഭാര്യയെ ആ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാതെ വിഷമമായിപ്പോയി. ഞാൻ ഉടനെ തന്നെ മൂപ്പരോട് പറയുകയും ചെയ്തു, അല്ല അത് ഇവരുടെ തെറ്റല്ലല്ലോ, അത് ആ വിളിച്ചാളുടെ തെറ്റല്ലേ എന്ന രീതിയിൽ പറയുകയും ചെയ്തു. ഭർത്താവിനെ സ്റ്റക്കായിപ്പോയി, ഇങ്ങനൊരു മറുപടി പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ചില ഭർത്താക്കന്മാരുടെ ശൈലിയാണത്, മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് തൻ്റെ ഭാര്യയെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ പറയാനുള്ളത്, യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ വലിയ സംഭവമാണെന്ന് മറ്റൊരാൾക്ക് തോന്നാൻ വേണ്ടിയായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ ചെയ്യുന്നതിൽ കൂടി നിങ്ങളൊരു വിഡ്ഢിയാണ് എന്നാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക. അല്ലാതെ നിങ്ങൾ വലിയ സംഭവമാണെന്നല്ല. സ്വന്തം ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും കുടുംബക്കാരോടും നാട്ടുകാരോടും വിളിച്ച് പറയുക, അല്ലെങ്കിൽ വീട്ടുകാരോട് അല്ലെങ്കിൽ ചങ്ങായിമാരോടൊക്കെ വിളിച്ച് പറയുക എന്നുള്ളത് വലിയ അന്തസ്സൊന്നുമല്ല. ഒരിക്കലും അതൊന്നും അന്തസ്സല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വലിയ സംഭവമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുകയാണ് ചെയ്യുന്നത്. സ്വന്തം ഭാര്യയുടെ തെറ്റും കുറ്റങ്ങളും നാട്ടുകാരോടും സ്വന്തം വീട്ടുകാരോടും അതേപോലെ തന്നെ ചങ്ങായിമാരോടൊക്കെ പറഞ്ഞു നടക്കുക എന്നുള്ളത് എന്ത് വലിയ നാണക്കേടുള്ള വിഷയമെന്നറിയോ. പക്ഷേ യഥാർത്ഥം നിങ്ങളുടെ ഭാര്യമാർ നേരെ തിരിച്ചായിരിക്കും, അങ്ങനെയുള്ളൊരു കാര്യവും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ആൾക്കാരായിരിക്കില്ല. എന്തുകൊണ്ടറിയാം, അവർക്ക് കുറച്ചിങ്ങനെ വിവരമുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നിങ്ങളങ്ങനെ ചെയ്യുന്നത് വലിയൊരു അഭിമാനത്തോടെ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ തമാശയായിട്ട് കാണുമല്ലോ എന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത്. വളരെ അബദ്ധമാണ് ആ ചെയ്യുന്നത്. മാത്രമല്ല ആ കാര്യം, ഒന്നാമത്തെ കാര്യം ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയാൻ പാടില്ല. മറ്റൊന്ന്, ഭാര്യ അറിയാതെ തന്നെ ഭാര്യയുടെ തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യം ഭാര്യയെ മറ്റൊരു സന്ദർഭത്തിൽ അറിയുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് ആ ഭാര്യയെ കാണുക? നിങ്ങൾ ഭാര്യയെക്കാളും വലിയ സംഭവമായിട്ട് തോന്നണം എന്ന രീതിയിലായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ എത്രമാത്രം നിലവാരം കുറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണ് ഭാര്യയെ മനസ്സിലാക്കുക എന്ന് ചിന്തിച്ച് നോക്കിയത്. ഒരു ഭാര്യയും ഇത് അംഗീകരിക്കാത്ത കാര്യമാണ്, ഒരു ഭാര്യക്കും ഇത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. തന്നെക്കുറിച്ച് തന്നോട് പറഞ്ഞോ, കുഴപ്പമില്ല, പക്ഷേ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കരുത്. പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ തൻ്റെ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുക. സ്വന്തം ഉമ്മായുടെ തെറ്റുകൾ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഭർത്താക്കന്മാർ എന്ത് വലിയ വിഡ്ഢിത്താണെന്നറിയിച്ചിരുന്നത്.
അതേപോലെ തന്നെ കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച്, ഭാര്യയുടെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ വെച്ചോ കുടുംബക്കാരുടെ മുമ്പിൽ വെച്ചോ ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റും? ഒരു ഭാര്യയ്ക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഇതേ സ്ഥാനത്ത് ഭർത്താവായ നിങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭാര്യ നിങ്ങളുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോടോ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളത് കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയോ ഒരിക്കലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ എടുത്ത് വായിക്കും, കൊടുക്കും ചിലപ്പോൾ അല്ലേ? എന്തുകൊണ്ടാണ്? ഒരു ദേഷ്യം നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ട്. അതേ സാധനം തന്നെയല്ലേ ആ ഭാര്യയുടെ ഉള്ളിലുള്ളത്? അതേ ആത്മാഭിമാന ബോധം തന്നെയല്ലേ ഭാര്യയുടെ ഉള്ളിലുള്ളത്? ഭാര്യ എന്താണ്? യന്ത്ര മനുഷ്യനാണോ? നിങ്ങളെപ്പോലെ ഒന്ന് മുറിച്ചാൽ രക്തം തന്നെ വരുന്ന മനുഷ്യ സ്ത്രീയല്ലേ? അല്ലാതെ ഒരു റോബോട്ടൊന്നുമല്ലല്ലോ. പറയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ മനസ്സിലാക്കാൻ കഴിയാത്തത്? പല ഭർത്താക്കന്മാരും ഒരുപാട് മെച്ചൂർഡായ ഭർത്താക്കന്മാരാണെന്ന് പറയുന്ന ആൾക്കാർ പോലും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു തമാശക്ക് പോലെ പറയുകയാണ് സ്വന്തം ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ള ആൾക്കാരോട് പറയുക. ഹേയ്, എത്ര വലിയ നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ നിസ്സാരനായിട്ടുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടിയിട്ട്. ഒരിക്കലും അത് ചെയ്യരുത്. ഒരു ഭാര്യയ്ക്കും ഇഷ്ടമല്ലാത്തതും മാത്രമല്ല നിങ്ങളുടെ സ്ഥാനം ആ ഭാര്യയുടെ കണ്ണിൽ കുറക്കുന്നതുമായിട്ടുള്ള, നിങ്ങൾ വളരെയധികം നിസ്സാരനാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ കുറ്റം പറയുക എന്നുള്ള വിഷയം. ഇനിയെങ്കിലും ആ കാര്യം ശ്രദ്ധിക്കുക. ഓരോ ഭാര്യമാരും ഇത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും ചില ഭാര്യമാർ നിങ്ങളെ പേടിച്ചുകൊണ്ട്, ഇന്നങ്ങനെയാണ്, പല ഭാര്യമാരും സ്വന്തം ഭർത്താക്കന്മാരെ പേടിച്ചുകൊണ്ടാണ് കഴിയുന്നത്. ഈ പേടിക്കേണ്ട ആവശ്യം എന്താണ്? ബഹുമാനത്തോടെ കഴിയാൻ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഈ പേടിച്ചുകൊണ്ടൊക്കെ സ്വന്തം ഭർത്താവിന്, അതായത് ഇണയും തുണയുമായിട്ടിരിക്കേണ്ട ആളെ പേടിച്ചുകൊണ്ട് കീഴിൽ കഴിയുക എന്നുള്ളത്, അതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ്? സുഹൃത്തുക്കളെ, അതൊക്കെ ദീൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഭർത്താക്കന്മാരെ പേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരി തന്നെയാണ്, അത് ആവശ്യമാണ്. ഭാര്യമാർക്കാണെങ്കിൽ കെയർ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, ആവശ്യമാണ്. പക്ഷേ ഒരിക്കലും ദീൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരെ പേടിക്കണം എന്ന് പറയുന്നുണ്ടോ? പേടിപ്പിക്കണമെന്ന് പറയുന്നുണ്ടോ ഭാര്യമാരെ? അങ്ങനെ പല ഭാര്യമാരും പേടിച്ചുകൊണ്ട് ഭർത്താക്കന്മാരോട് എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയില്ല, അവർക്ക് കഴിയുന്നില്ല. പക്ഷെ അതിനെന്ത് ചെയ്യുന്നു? പക്ഷെ തുറന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പല സന്ദർഭങ്ങളും തുറന്ന് പറഞ്ഞാലും എന്ത് ചെയ്യില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെയും പിന്നെ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പോവുള്ളൂ എന്ന രീതിയിലുള്ള ചിന്ത പല ഭർത്താക്കന്മാർക്കുണ്ട്. എന്താണ് സുഹൃത്തുക്കളെ ഈ ഭാര്യ എന്ന് പറയുന്ന സംഭവം? എന്താണ്? നിങ്ങളെ വേലക്കാരിയാണോ? പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങിയൊരു സാധനമാണോ? നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യ സ്ത്രീ തന്നെയല്ലേ സുഹൃത്തെ? അതുകൊണ്ട് ഇനിയെങ്കിലും മാറുക. അങ്ങനെയുള്ള ആ ഒരു തെറ്റായ രീതി, ആ ഒരു ചിന്താഗതി നിങ്ങൾ ഉടനെ മാറ്റിയെടുക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ശൈലി പൂർണ്ണമായി ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആ സ്ഥാനത്ത് അഥവാ നിങ്ങൾ ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന അതേ രീതിയിൽ തന്നെ ഭാര്യ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും മറ്റൊരാളോട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നല്ലോണം ആലോചിച്ച് നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കതിന് അതിൽ നിന്നും പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടി സാധിക്കുമെന്ന് വിചാരിക്കാം ഇൻഷാല്ലാഹ്. അള്ളാഹു നല്ല ബുദ്ധിയുള്ള ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ, നല്ലവരായ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.